Good morning, students. At the university question, using divergence theorem, evaluate double integral S f dot n ds, where f is equal to 2xi plus 4yj minus 3zk. And the S is the surface of the sphere x square plus y square plus z square is equal to 1. The June 2022 3 mark question. We have a problem namal evaluate the divergence theorem ubayichittana divergence theorem endan divergence theorem divergence theorem adu ezhuthi vekka by divergence theorem by divergence theorem endan divergence theorem double integral s f dot n ds is equal to endana triple integral g triple integral g dive f dv divergence theorem appo divergence theorem adayilla appo nammal uyikkanda theorem thanne perana divergence theorem divergence theorem parayana endana double integral s f dot n ds ennu paranjal triple integral g dive f dv appo aadhi nammal endu kandupidikkanam dive f kandupidikkanam dive f kandupidikkana enginiyana del dot f r del ennu paranja endana I dou by dou x plus j dou by dou y plus k dou by dou y dou by dou z dot f endana ivide f is equal to 2xi plus 4yj minus 3zk nammal dot product ekkum endu kittunnante ivide I j I j dot product ekkum namukku dou by dou x of 2x appo 2 kittum but rendamathe case la dou by dou y edukkumbo namukku 4 kittum മൂന്നാമത്തെ കേസിൽ ഡോ ബൈ ഡോ ഇസ് എടുക്കുമ്പോൾ മൈനസ് ത്രീ കിട്ടും നാല് രണ്ട് ആറ് ആറ് മൈനസ് മൂന്ന് മൂന്ന് മാസം കിട്ടും അപ്പൊ ഡൈവ് എഫ് നമുക്ക് കിട്ടിയ എത്രയാണ് ത്രീ അപ്പൊ ഡൈവ് എഫ് കാണാനുള്ള ഫോർമുല എന്താണ് ഡെൽ ഡോട്ട് എഫ് ഡെൽ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ ആണ് ആ ഓപ്പറേറ്ററിന്റെ ഫോർമുല എന്താണ് ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് കെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ എക്സ് അത് പറയുന്നു ഡോഷ് എഫ് എന്താണ് ടു എക്സ് ഐ പ്ലസ് ഫോർ വൈ ജെ മൈനസ് ത്രീ സെഡ് അതിനുശേഷം നമ്മൾ ഡോട്ട് പൊട്ട് എടുക്കുമ്പോൾ ഐ ഡോട്ട് എ കണ്ടുപിടിക്കാം കെ ഡോട്ട് ജെ കണ്ടുപിടിക്കാം കെ ഡോട്ട് കെ കണ്ടുപിടിക്കാം ഓൾ അവർ കേസസ് വിൽ ബി സീറോ അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസിൽ ഐ ഡോ ബൈ ഡോ എക്സ് ഓഫ് ടു എക്സ് ഐ വരുമ്പോൾ എന്ത് വരും ടു എക്സിനെ നമ്മൾ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടു വരും രണ്ടാമത്തെ കേസിൽ ഡോ ബൈ ഡോ വൈ ചെയ്യുമ്പോൾ ഫോർ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫോർ വരും ഡോ ബൈ ഡോ എക്സ് എട്ട് ചെയ്യുമ്പോൾ മൈനസ് ത്രീ വരും നാല് രണ്ട് ആറ് ആറ് മൈനസ് മൂന്ന് അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി മൂന്ന് എത്ര ആൻസർ കിട്ടി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മുടെ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദെയർഫോർ ഡബിൾ ഇന്റഗ്രൽ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഇവിടെ ഡൈവ് എഫ് എന്ന് പറയുന്നത് എന്ത് കൊടുക്കാം ത്രീ എന്ന് കൊടുക്കാം ത്രീ ഡി ഇപ്പൊ ട്രിപ്പിൾ ഇന്റഗ്രൽ ത്രീ ഡി വി എന്ന് നമുക്ക് ആൻസർ ഇനി ഈ ത്രീ നമുക്ക് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ത്രീ ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി ഡി വി എന്ന് പറഞ്ഞ വോളിയാണ് ട്രിപ്പിളിന്റെ വോളിയാണ് അപ്പൊ ഇവിടുത്തെ സ്ഫിയർ ഇതോടെ സ്ഫിയർ ആണ് സ്ഫിയർ അതാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ അപ്പൊ സ്ഫിയറിന്റെ വോളിയം സ്ഫിയറിന്റെ വോളിയം എന്താണ് ത്രീ ഇൻറ്റു സ്ഫിയറിന്റെ വോളിയം നമുക്കറിയാം ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് എന്നാണ് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ദാറ്റ് ഈസ് ഫോർ ബൈ ത്രീ ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ എവിടെ എത്രയാണ് ഈ ഒരു സ്ഫിയറിനെ സംബന്ധിച്ച് ആർ എന്ന് പറയുന്നത് വൺ ആണ് ഫോർ ഫോർ ബൈ ത്രീ ഇൻറ്റു വൺ ഈ ത്രീ ത്രീ ക്യാൻസൽ ചെയ്യുന്നു നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ എത്രയാണ് ഫോർ പൈ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ച തിയറത്തിന്റെ പേരെന്താണ് ഡൈവർജൻസ് തിയറം ഡൈവർജൻസ് തിയറം എന്താണ് ഡബിൾ ഇന്റഗ്രൽ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ജി ഡൈവ് എഫ് ഡി വി അതാണ് ഡൈവർജൻസ് തിയറം അപ്പൊ ഡൈവർജൻസ് തിയറം നിങ്ങൾ ഓർത്തിരിക്കുക ഡൈവർജൻസ് തിയറം എന്താണ് ഡബിൾ ഇന്റഗ്രൽ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ജി ഡൈവ് എഫ് ഡി അതാണ് ഡൈവർജൻസ് ആ ഡൈവർജൻസ് തിയറത്തിൽ ആദ്യം നമുക്ക് ഡൈവ് എഫ് കണ്ടുപിടിക്കണം ഡൈവ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെൽ ഡോട്ട് എഫ് കണ്ടുപിടിക്കണം ഡെൽ ഡോട്ട് എഫ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഡെൽ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ ആണ് ആ ഓപ്പറേറ്ററിന്റെ ഫോർമുല എന്താണ് ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ ഇസ് ഡോട്ട് എഫ് എന്താണ് ടു എക്സ് എ പ്ലസ് ഫോർ വൈ ജെ മൈനസ് ത്രീ സെഡ് കെ അതിനുശേഷം നമ്മൾ ഡോട്ട് പുട്ട് എടുക്കുമ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ടു എക്സ് വരും ഡോ ബൈ ഡോ വൈ ഓഫ് ഫോർ വൈ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫോർ വരും ഡോ ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ മൈനസ് ത്രീ വരും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ത്രീ വരും
അപ്പൊ ഡൈവ് എഫിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? ത്രീ കൊടുത്തു. ആ ത്രീ പുറത്തിട്ട് കഴിയുമ്പോൾ ത്രീ ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി ബി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി പർട്ടിക്കുലർ. ഇവിടെ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? സ്ഫിയർ ആണ് തന്നിരിക്കുന്നത്. സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഫോർമുല എന്താണ്? 4/3 പൈ ആർ ക്യൂബ് എന്നാണ്. ഇവിടെ ആർ എന്താണ്? ഈ ഒരു സ്ഫിയറിനെ സംബന്ധിച്ച് ആർ എന്ന് പറയുന്നത് വൺ ആണ്. അപ്പൊ 4/3 പൈ ഇൻറ്റു വൺ വരും. ഈ ത്രീയും ത്രീയും നമ്മൾ ക്യാൻസൽ ചെയ്യും. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 4π എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇത് June 2022 മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കെ ടി ചോദിച്ചതാണ്. ഇപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.